Hey guys, what's up? Hello, Machan. Perfect gaming Machan. Today's video like is welcome, guys. Okay, guys. So, now we are going to MZRP, guys. Okay, guys. So, now I am going to make this video. Finally, we have a secret base. So, if you are not going to be able to get a ride, we will be able to Okay, guys, finally,
നമ്മൾ പച്ചപ്പ് മലയൊക്കെ കണ്ട് ഗൈസ്. ഓക്കെ, ഓ എൻ്റെ മോനെ ഗൈസ്, നമ്മൾ ഫൈനലിൽ നമ്മുടെ എന്താ പറയുക ആ വില്ലേജിലേക്ക് തന്നെ നേരെ എത്തി. സാധാരണ നമ്മൾ അങ്ങനെ വരാറ്, പക്ഷെ നമ്മൾ കുറേ കറങ്ങിയിട്ടാണ് ഇങ്ങനെ വന്നത് ഗൈസ്. ഓക്കെ ബൈ ബൈ. ഓക്കെ ഗൈസ്, ഇപ്പം ഫൈനലി നമ്മുടെ വില്ലേജിലെത്തി. അപ്പം നമുക്കിവിടെ ലാവുസ്സൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഇത് ഗൈസ്, ഇവിടെ നമ്മുടെ മറ്റേ കുതിരകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് നമ്മൾ പിടിച്ച് കെട്ടിയതാന്ന് തോന്നുന്നു കേട്ടോ അന്ന് വന്നിട്ട്. ഇല്ല അല്ല, ഇതൊക്കെ ലാവുസ് ഉണ്ടാക്കിയതാണ് ഇവിടെ വന്നിട്ട്, അറിയത്തില്ല കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ എന്താണ്ടൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലാവുസ് ഇവിടെ ഉണ്ടോ? 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 ലാവുസ് ഉണ്ടോ? ലാവുസ് ഹാങ്. ഇവിടെ നിന്ന് ഒറ്റ വീട് പോലും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇവിടെ നിൽക്കണേ ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഒരു കില്ലാടി വീട്. ഇതാണോ ഇനി വീട് ഉണ്ടായത്? ലാവുസേ ഇതല്ലല്ലോ, ഇത് ഗ്രേ കളർ ബെഡാണല്ലോ. ഇതെല്ലാം നോക്കട്ടെ ഗൈസ്. പക്ഷെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ചെസ്റ്റിൽ ഒന്നും ഇതാങ്ങിയില്ലല്ലോ. കൊള്ളാട്ടോ പക്ഷേ വീട്. ഓക്കെ, നമുക്ക് വേറെ നോക്കാം, വേറെ സ്ഥലത്ത് നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും കാണുന്നില്ല, ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഇവിടെ ലാവുസ്സിനെ കാണുന്നില്ല ഗൈസ്. ആപാടെ ഒരു വീടുള്ളൂ, മര്യാദയ്ക്കുള്ള വീട് അവിടെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തന്നെ ആരെയും ഒറ്റ മനുഷ്യനെയും കാണാനില്ല നമ്മളിവിടെ വരെ വന്നത്. ഗെസ്റ്റായി ഗൈസ് ഈ മഞ്ഞ് മലയുടെ മുകളിൽ കൂടെ ഒക്കെ കയറി നടന്ന് വന്നിട്ട്. ഇവിടെ കുഴിയുണ്ട്, ഇനി എൻ്റെ അത്താണോ ലാവുസ്സേ? അല്ല, എൻ്റെ അത്തല്ല ഗൈസ്, എൻ്റെ അത് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ആകേ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബേസിലേക്ക് തന്നെ പോകാം. ഇവിടെ ഗൈസ് ലാവുസ്സിനെ നമ്മൾ കണ്ടില്ല ഗൈസ്. MZ ഗൈസ്, ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നിട്ട് ലാവുസ്സിനെ നമുക്ക് കാണാൻ പറ്റിയില്ല ഗൈസ്. ഓ മൈ ഗാഡ്, ഇത് നമ്മൾ അന്ന് മറ്റേ ഓണത്തിനടിക്ക് വന്നിട്ട് വെച്ചു, ഞാൻ വെച്ചുകൊണ്ട് പോയ ടോർച്ചാണ് ഗൈസ്. അതിപ്പോഴും ഇവിടെ ഉണ്ട്, എനിക്ക് വയ്യ. ഓ വെള്ളത്തിനെ കൊടുക്കാത്തതാണ് ഇപ്പോൾ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സീക്രട്ട് ബേസിലേക്ക് ബാക്ക് ടു നമ്മുടെ സീക്രട്ട് ബേസ് ഗൈസ്. വേറെ വഴിയില്ല ഗൈസ്, ഇവിടെ കാണാനൊന്നുമില്ല. നമുക്ക് എന്തായാലും റാൻഡം വരുമ്പോൾ റാൻഡത്തിൻ്റെ അടുത്തൊന്നും കൂടി പോയി നോക്കാൻ പറയാം ഗൈസ്. നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് പിടിക്ക് വന്നായിരുന്നു ഗൈസ്, എൻ്റെ കാണാൻ പറ്റിയില്ല. സെറ്റ് ലൈഫ് ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ബേസിലേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ തിരിച്ച് ബാക്ക് ടു അവർ സീക്രട്ട് ബേസ് ഗൈസ്. ഇവിടെ അടുത്ത് എവിടെയാണ്ടൊക്കെ ആയിട്ടായിരുന്നു ഇതേ തേനീച്ച. ഓക്കെ, ഇവിടെ അടുത്ത് എവിടെയൊക്കെ ആയിട്ടായിരുന്നു ഗൈസ്. ഓക്കെ, റാൻഡത്തിലാണെങ്കിൽ ഇന്ന് ഇവിടെ കണ്ടുമില്ല നമുക്ക്. ഇവിടെ എവിടെ ആ ഓ ഭാഗ്യം, അങ്ങനെ ഫൈനലി സീക്രട്ട് ബേസ്. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു ഗൈസ്. പിന്നെ അല്ല ലാവുസ്, നീ മിണ്ടണ്ട. ഞാൻ മിണ്ടണ്ടോ? അളിയാ നീ എവിടെയായിരുന്നു? അളിയാ നിന്നെ തപ്പി ഞാൻ ഇപ്പൊ വില്ലേജിലേക്ക് വന്നേ, നീ എവിടെയായിരുന്നു? ആര് പറഞ്ഞിട്ടാ നീ വില്ലേജിൽ പോയത്? എന്റെ അടുത്ത് റാൻഡം പറഞ്ഞു നീ അവിടെ ഉണ്ടാവുന്നു, അപ്പൊ ഞാൻ അങ്ങോട്ട് പോന്ന്. ഞാൻ റാൻഡത്തിനോട് അവിടെ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ബിഗ് ജോസിൽ പോയി. ബിഗ് ജോസില് റാൻഡ് എല്ലാരോടും പറഞ്ഞു നടക്കും. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് റാൻഡം പറഞ്ഞു എന്താ വില്ലേജിൽ ഞാൻ പോയി വിളിച്ചു എന്നൊക്കെ വന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ വിളിച്ചു നീ അവിടെ തന്നെ ഉണ്ടാവും ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വന്ന ആയിട്ട് നിന്നെ വിളിക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ കഷ്ടപ്പെട്ട് മഞ്ഞ് മലയൊക്കെ കേറി കണക്കി കോൾഡൊക്കെ പിടിച്ചു. എത്ര നാളായി കണ്ടിട്ടെന്ന് അറിയോ? അതാ പറഞ്ഞ കൊറേ നാളായി എനിക്കിവിടെ കൊറേ സംഭവങ്ങളൊക്കെ സംഭവിച്ചു. നീ ഇതെല്ലാം അറിഞ്ഞ? നീ നാട്ടേ വന്നു അറിഞ്ഞു, പക്ഷെ നീ എന്നെ കാണാൻ മാത്രം വന്നില്ലല്ലോ, നീ ബാക്കി എല്ലാരെയും കണ്ടല്ലോ. ആരെ കണ്ടു? ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഞാൻ സീക്രട്ട് ആയിട്ട് വിളിച്ചിരിക്കുന്നു. അതല്ലടാ, നീ ഇതിനു മുന്ന് വന്നിട്ടുണ്ടായില്ലേ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ നീ റാൻഡത്തിനെ കണ്ടു, ഗെയിമർ ബോയിനെ കണ്ടു, എല്ലാരെയും കണ്ടു, എന്നെ മാത്രം കാണാൻ വന്നില്ല. നിന്നെ മാത്രം കാണാൻ വരാഞ്ഞല്ല, നിന്നെ ഇവിടെ നിന്നെ ആ സിറ്റിയിൽ നിന്നെ കണ്ടില്ല ഞാനിവിടെ. പിന്നെ അല്ല അന്വേഷിക്കാമെന്നല്ല, ആ സമയത്ത് എന്താ സ്വാമിജിയുടെ എന്താണ്ടൊക്കെ സംഭവമൊക്കെ പറഞ്ഞ് ഞാൻ ആകെ സീനായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താ സ്വാമിജി എന്താണ്ടൊക്കെ പറഞ്ഞായിരുന്നു ഗെയിം പോയ. അപ്പൊ അതിന്റെ ഒരു ഇതില് ഞാൻ വരാഞ്ഞായിരുന്നു മനഃപൂർവ്വം. ഞാൻ എൻഡില് എന്നെ ഗെയിമർ പോയി ചതിച്ച് എന്നെ എൻഡിൽ കൊണ്ടുവന്ന് പെടുത്തി. നീ എല്ലാം അറിഞ്ഞോ? അറിഞ്ഞു, ഞാൻ റാൻഡത്തിനോട് രക്ഷിക്കാൻ പറഞ്ഞിട്ട് പോയി. ശരിയാ, എന്നാ പറ്റിയ ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയെ. ഞാൻ റാൻഡത്തിന് ഈ ബേസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഞാൻ ഇവിടെ ഉണ്ട് ആരെ പറഞ്ഞു? റാൻഡത്തിന് പറഞ്ഞെടുത്തിട്ടുണ്ടാ? ശരിയാ.
അപ്പൊ ഇനി പാട്ടായി കാണും, ഇവിടുന്ന് പോകാൻ നല്ലത്. എന്തിനെങ്ങനെ രക്ഷപ്പെട്ടു? രക്ഷപ്പെടണോല്ലോ എന്തായാലും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സോമിച്ചിനൊക്കെ ഒരു കില്ലാടി പണി കൊടുക്കണം. പിന്നെ ഞാൻ ഇത്രയും കാലം നിന്നെ കാണുന്നത് ഭയങ്കര വിഷമായിരുന്നല്ലോ. നീ ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ ആവശ്യത്തിന് അന്ന് ഗെയിമർ പോയിട്ട് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുൾ ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ. നീ ഇല്ലാതെ ഈ സിറ്റിയിലൊരു രസം ഉണ്ടായില്ല. അതാ പിന്നെ ഞാനും സിറ്റിന്ന് പോയെന്നറിഞ്ഞിട്ടില്ല. എനിക്കൊന്നും വേണ്ട ഡയമണ്ട്. അല്ല ചുമ്മാ പോയൊരു പോക്ക് പോണം, വരരുത്. ആ ശരിയാ എന്നാ അളിയാ, എനിക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടുണ്ട്. ഞാൻ സിറ്റിയിൽ പോകും, അപ്പൊ തന്നെ റൂമിൽ പിടിച്ച് പൂട്ടിയിട്ടെന്റെ. അറിയാമോ നിനക്കത് വല്ല അറിയാമോ? ഞാൻ പോയി കണ്ടതല്ല എല്ലാരും, എല്ലാരും എന്നെ വന്ന് കണ്ടതാ. ഞാൻ അന്വേഷിച്ചൊക്കെ വന്നായിരുന്നു, ഞാൻ കണ്ടില്ല. ആ എന്നെ അപ്പൊ തന്നെ തൂക്കിയ അവന്മാര് നേരെ ഇവിടെ കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ. എന്തായാലും രക്ഷപ്പെട്ടല്ലോ, ഇനി സ്വാമിക്കും ഗെയിമർ ബോയ്ക്ക് എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കാം. അതിനുവേണ്ടിയാ ഞാൻ വന്നത് തന്നെ. അവർക്ക് ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന കേസ് ആർക്കും അറിയാൻ പാടില്ല, റാൻഡത്തിന് അറിയാം. പക്ഷെ അതുകൊണ്ട് സൂക്ഷിക്കണം. പക്ഷെ ഗെയിമർ ബോയ് എങ്ങനെ എൻ്റെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ അവിടെ നിന്ന് ചാടിയിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ സീക്രട്ട് ബേസ് മാറ്റണം. നമുക്ക് വേറൊരു സീക്രട്ട് ബേസ് പണിയേണ്ടിയിരിക്കുന്നത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഞാൻ വന്നതും ആർക്കറിയില്ല, അതും സീക്രട്ട് ആയിട്ട് ഇരുന്നോട്ടെ. എടാ ഞാൻ വന്നതും ആരും അറിഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് രണ്ടുപേർക്കും ഒളിച്ച് പറക്ക, എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എങ്ങനെ സ്വാമിനെ ഓടിക്കാന്ന്. സ്വാമിക്കുള്ള പണി നമുക്ക് കൊടുക്കാം പാഴ്സലായിട്ട്. അതൊക്കെ എന്റെ മൈൻഡിലൊരു ഐഡിയ ഒക്കെ വന്ന് ഉദിച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഗെയിമർ ബോയ് പാവ, പക്ഷെ സ്വാമിയുടെ മായാജാല വലയത്തിൽ പെട്ടെടുക്കും അവൻ. സ്വാമിയോ? പക്ഷെ ഗെയിമർ ബോയോ? ആ ഗെയിമർ ബോയ്. അങ്ങനെയാണോ? പക്ഷെ എന്തായാലും സോമി ഇത്രക്കെ പണിതാണ്. സോമിക്കൊരു കില്ലാടി പണി കൊടുക്കും നമ്മൾ. ഓക്കെ, കുസ്കി പണി നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി കണ്ണാപ്പിനെ കൂടി കാണണം. ഞാൻ റാൻഡത്തിനെ കണ്ടിട്ടുണ്ട്, കണ്ണാപ്പിനെ കൂടി കണ്ടിട്ട് നമുക്ക്. അയ്യോ കണ്ണാപ്പിനെ കണ്ടാ കണ്ണാപ്പി അറിയില്ലേ നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന്? ആ കണ്ണാപ്പി കണ്ടുകഴിഞ്ഞാൽ അറിയും. അപ്പൊ കണ്ണാപ്പിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഉടനടി നമ്മൾ നമ്മുടെ പ്ലാൻ ഇത് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. കണ്ണാപ്പിനെ കണ്ട് വർത്താനം പറയുന്നു. നമ്മൾ അപ്പം തന്നെ പ്ലാൻ കണ്ണാപ്പി എടുത്ത് പറയുന്നു, പറഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ് പെട്ടെന്ന് തന്നെ. അധികം സമയമൊന്നും ലാഗ് അടിപ്പിക്കാതെ. ഓക്കെ കണ്ണാപ്പി ഗോസ്റ്റ് ഹൗസിലായിരുന്നു? അല്ല, കണ്ണാപ്പി കഴിഞ്ഞ ദിവസം വന്ന്. കണ്ണാപ്പി എന്തോ ഞാൻ അവിടെ നിന്നപ്പോ എന്റെ വീട്ടില് റാൻഡായിട്ട് സംസാരിക്കണേ കേട്ടായിരുന്നു. അവിടെ നിന്ന് എന്തോ രക്ഷപ്പെട്ടു എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇൻഫോർമേഷൻ ആയിട്ട് വരാണെങ്കിൽ എന്നെ ഇങ്ങോട്ടേക്കേ വരുള്ളൂ. പിന്നെ സില്ലൊക്കെ എന്ത്? ആ സില്ലു നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് ചാരപ്പണി ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെയും കാണാനില്ല. ശരിയെന്നാ, എങ്ങനെ ഇരിക്കണേ? എന്നെ രക്ഷിക്കാൻ ചാരപ്പണി, എന്നെ രക്ഷിക്കാൻ ഞാൻ വന്നില്ല. ഇനിയിപ്പം തീർക്കാണ് സാമിജിയുടെ കാര്യത്തിന് സെറ്റാക്കാൻ. ഇനിയിപ്പൊ ലാവുസ് ഒക്കെ വന്നല്ലോ, അണ്ണ കാണാണ്ട് ഞാൻ ബാക്ക് ടു നോർമൽ ലൈഫ്. എന്നാലും ഒന്ന് വന്ന് അന്വേഷിക്കായിരുന്നു അളിയ. ഞാൻ അവന്റെ അടുത്തൊക്കെ അന്വേഷിച്ചായിരുന്നു, റാൻഡത്തിന്റെ അടുത്തൊക്കെ. ഞാൻ അമ്മമാരുടെ അടുത്ത് നിന്നെ കണ്ടില്ലെങ്കിലും ഞാൻ അവരുടെ അടുത്തൊക്കെ അന്വേഷിക്കായിരുന്നു. ഗെയിമർ ബോയ് എന്താണ്ടൊക്കെ പറഞ്ഞിരുന്നു, നിനക്കൊക്കെ പ്രേതബാധ കേറിയിരുന്നു. ചുമ്മാ കള്ളം എല്ലാ സ്വാമിയുടെ എന്റെ അടുത്ത് ഞാൻ അന്ന് പറയാൻ എന്താണെന്ന് വെച്ചാല്, ഞാൻ റാൻഡം എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടുകഴിഞ്ഞാൽ എന്തോട്ടാ നീ ഇപ്പോ സ്വാമിജിയുടെ ഇപ്പോഴും എന്തോ സ്വാമിജിയുടെ ശിങ്കിടി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറയാൻ പറഞ്ഞായിരുന്നു. റാൻഡമോ? ആ ഞാൻ ആദ്യം വന്ന സമയത്ത് കൂടെ നിന്ന് ചതിക്കുന്നു കള്ളൻ റാൻഡം പറഞ്ഞ അങ്ങനെ കൊറേ പറഞ്ഞിരുന്നു. എന്നിട്ട് ആ റാൻഡം പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. സോമിജിക്ക് ഇപ്പൊ എന്തോ എന്താണൊക്കെ പറഞ്ഞു അങ്ങനെ. എന്നിട്ട് നിന്റെ മേത്ത പ്രേതബാധന്നൊക്കെ പറഞ്ഞവൻ വേണ്ട.
എന്റെലും ഉണ്ടട്ടോ വാളത് കണ്ടോ ഇത് അല്ല എനിക്ക് ഇതാരാണ്ട് ഇവിടെ എൻ്റെ കൂടെ ഇട്ടന്നിട്ട് പോയ അറിയാമോ എനിക്കതറിയില്ല എന്റെ ആരോ സംഭവം സേഫ് ആയിട്ട് മോളി കൊണ്ടെന്ന് വെച്ചിട്ട പോയ ദൈവമുണ്ട് സൈക്കിൾ അഗർബത്തി ഓക്കെ അപ്പൊ ഇനിയിപ്പോ ലാവുസ് വന്നില്ലേ ഇനിയിപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി എല്ലാരും വിളിച്ചിട്ടുണ്ട് ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞത് അത് കള്ളസ്വാമിയെ കള്ളസ്വാമിയെ അപ്പൊ ഒറ്റൊരുത്തിനും വിശ്വസിക്കാൻ പറ്റില്ല ഗെയിമർ ബോയ് ആണ് എന്നെ ആദ്യം പണിതത് തന്നെ പക്ഷേ ഗെയിമർ ബോയുടെ ഞാൻ എത്ര കൂടെ കൂടെ നടന്നിട്ട് അവൻ എനിക്ക് ടിജാതി പണിയൊക്കെ തന്നു രക്ഷപ്പെട്ടില്ലേ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി നൈസായിട്ട് വേറൊരു സീക്രട്ട് ബേസ് ഉണ്ടാക്കണം ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല ഓക്കെ ഇവിടെ ആ നീയും പോരെ ഒറ്റക്ക് പോയാലോ സീക്രട്ട് ബേസ് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കി വേറൊരു സ്ഥലത്ത് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ ഫൈനലി നമ്മളിത് നമ്മുടെ ലാവുസ്സിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വന്നില്ല ഗൈസ് അവള് നമ്മളെ തേടി തന്നെ നമ്മുടെ സീക്രട്ട് ബേസിലേക്ക് വന്നത് നമ്മൾ അത്ര ദൂരം പോയി വെറുതെ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്ത് ഗൈസ് ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ലാവുസും എല്ലാരും വന്നിരിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത പരിപാടിയും കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഒരു സീക്രട്ട് ബേസ് ഉണ്ടാക്കാന്നുള്ളതാണ് ഈ സീക്രട്ട് ബേസ് നമ്മൾ റാൻഡത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ സീനാണ് സോ ആ സീക്രട്ട് ബേസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ലാവുസിന്റെ ചാനലായിരിക്കും അപ്പൊ നാളെ ആയിരിക്കും വരെ എല്ലാവരും അവിടെ കയറി കാണാം അപ്പൊ ഇനി വരുന്ന എപ്പിസോഡ്സ് ഒക്കെ ആരും എല്ലാവരും മുടങ്ങാതെ തന്നെ കാണാം എല്ലാവരുടെ ചാനൽ കയറി ഓക്കെ ഗൈസ് അപ്പോൾ ഇനി കുറച്ച് ത്രില്ലിങ് എപ്പിസോഡ്സ് ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം എല്ലാ കൂട്ടുകാർക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരെ തീർച്ചയായിട്ടും ചാനൽ കുറയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ ലൈക്ക് ചെയ്തേക്കാൻ ഷെയർ കൂടി ചെയ്തേക്കാം അപ്പോൾ നാളെ ഒരു കിടക്കാച്ചിക്കിടലോസ്കി പോൾക്കോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ട് വരാം അതൊരിക്കും ബൈ ഗൈസ് ടാറ്റാ.